ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പുളിശ്ശേരിയുടെ റെസിപ്പിയായിട്ടാണ് നമ്മുടെ സദ്യയുടെ കൂടെയൊക്കെ വിളമ്പാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏത്തക്കായ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ ഈ ഒരു പുളിശ്ശേരി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് ഏത്തക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏത്തക്കായ എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കരുത് അതാ തീരെ പഴുക്കാത്തതും എടുക്കരുത് ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ് ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് പിന്നെ എരിവിന് ഒരു നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം രണ്ടായിട്ട് കട്ട് ചെയ്യാം പിന്നെ ഇതിന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്ക് പിന്നെ നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല ഇനി നമുക്ക് പുളിശ്ശേരി റെഡിയാക്കി തുടങ്ങാം ഇപ്പം ഞാനിവിടെ മൺചട്ടിയിലാണ് പുളിശ്ശേരി റെഡിയാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ചട്ടിയിലും എടുക്കാം അപ്പോൾ ചട്ടി വെച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏതക്കായും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് അര ടീസ്പൂൺ മുളക് പൊടിയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ രണ്ട് ഗ്ലാസ് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമ്മുടെ ഏത്തക്കായ നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകമാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് അരഞ്ഞ് കിട്ടാൻ മാത്രം വെള്ളമൊഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു സമയം കൊണ്ട് നമ്മുടെ ഏത്തക്കായ നന്നായിട്ട് കുക്കായി നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ അരപ്പൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് തണ്ടോളം ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഇനി തൈര് വേണം അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇത് കട്ട തൈരാണ് ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഒന്ന് ലൂസാക്കി കിട്ടും അതിന് ശേഷം പിന്നെ നമുക്കിത് നമ്മുടെ പുളിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആദ്യം തന്നെ തേര് മുഴുവനായിട്ട് ഒഴിക്കേണ്ട ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് പുളി ആവശ്യമുണ്ടെങ്കിൽ ബാക്കി കൂടി ചേർത്ത് കൊടുക്കാം പുളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം തൈര് ചേർത്തതിന് ശേഷം പിന്നെ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല തൈരൊന്ന് ചൂടായി വന്നാൽ മതി അത് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഈ ഒരു സമയത്ത് നമുക്കിതിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ട് ചൂടായ ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിയാൽ പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് വച്ചൽമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം പിന്നെ ഇത് നമ്മുടെ പുളിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു പുളിശ്ശേരി മാമ്പയ പുളിശ്ശേരി കഴിച്ചിട്ടുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇത്തവണ സദ്യയോടൊപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അത് കാണുന്നവർക്കും ഉണ്ടാക്കി നോക്കാൻ തോന്നും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്